ഉമ്മാനോട് ചോദിച്ച ലഖ്മാൻ എപ്പോഴും ചോദിക്കും അങ്ങനെ, ഉമ്മ എപ്പോഴും വേണ്ടെന്ന് പറയും. എന്നാ ഒരു ദിവസം ഉമ്മയും മകനും ആടിനൊക്കെ കഴിച്ചൊരു വീട്ടിന്റെ മുറ്റത്തിങ്ങനെ നിൽക്കുക, മകൻ പോകാൻ തയ്യാറായി നിൽക്കുക. അപ്പം മോൻ ചോദിച്ചു, ഉമ്മ മുറ്റത്ത് കാണും, മുറ്റത്ത് മുറ്റം നിറഞ്ഞില്ലേ, ആ അടുക്ക. ഉമ്മാക്ക് ഞാൻ ഇന്ന് എന്ത് കൊണ്ടുവരേണ്ടത് ചോദിച്ചു. ഇതുപോലെ ഇന്റർലോക്കൊന്നും ചെയ്യാത്ത മുറ്റാണ്, മണ്ണുള്ള മുറ്റം, അവിടെ ഇങ്ങനെ മുക്കുക. ഉമ്മാക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? അപ്പൊ പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ല, മോനോട് വേണ്ടാന്ന് പറഞ്ഞില്ല. മകന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മ ഒന്ന് ചിരിച്ചു, പുഞ്ചിരിച്ചു. അപ്പൊ മോൻ ചോദിച്ചു, ഉമ്മ എന്താ കൊണ്ടുവരേണ്ടത് പറ. അപ്പൊ പറഞ്ഞു, എന്ത് ചോദിച്ചാലും ഞാൻ വേണ്ടാന്നാ പറയാ. ഇന്ന് എന്റെ കുട്ടി എനിക്കൊരു സാധനം കൊണ്ടുതരുമോ? അപ്പൊ ഉമ്മാന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമ്മ പറ. ഉമ്മാനോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഉമ്മ വേണ്ടാന്നാ പറയല്, ഇന്ന് പറ എന്താ ഞാൻ കൊണ്ടുതരേണ്ടത്? ഉമ്മാക്ക് ഇന്ന് ഞാൻ എന്ത് കൊണ്ടുതരണം? ഉമ്മക്ക് എന്താണ് വേണ്ടത്? അപ്പോ തന്റെ മകനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ ഉമ്മ പറഞ്ഞൊരു വർത്താനുണ്ട്, മോനെ നീ ഇന്ന് തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ കുറച്ച് മണ്ണ് കൊണ്ടുതരുമെന്ന് വെച്ചു. സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുതരുമോ? സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരുമോന്ന് ഉമ്മ മോനോട്. ഇപ്പോഴത്തെ മക്കളങ്ങ് തിരിഞ്ഞു ചോദിക്കും, തള്ളേ ഇങ്ങനത്തെ എന്താ തീരാൻ താണില്ല. രഘുമാൻ ഒന്നും പറഞ്ഞില്ല, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു. തിരിച്ചു വരുമ്പോ മണ്ണ് കൊണ്ട് സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണമെന്നോ ചോദിച്ചത്? ഒന്നും പറഞ്ഞില്ല. ഉമ്മാനെ മുഖത്ത് നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് അടുത്ത് വന്ന് ഉമ്മാന്റെ അടുത്ത്. ഉമ്മ ഇങ്ങനെ നോക്കി എന്തേന്ന് വെച്ചു, ഉമ്മക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടെന്ന് വെച്ചു. ആ അവിടെ ഇരുന്നു, ഉമ്മാന്റെ മുന്നിൽ അവിടെ ഇരുന്നു. ഉമ്മയുടെ മുന്നിൽ നിന്നിട്ട് തന്റെ ഇടത്ത കൈ കൊണ്ട് ഉമ്മയുടെ വലത്ത കാലും എല്ലാ പൊക്കിയുടെ കാൽ വെച്ച ഭാഗത്ത് മണ്ണ് വാരിയിട്ട് പറഞ്ഞത്, ആ സ്വർഗത്തിലെ മണ്ണ് പിടിച്ചു. പിടിച്ചു ഞാൻ നടന്നു സ്വന്തമാ മനോഹരമാണ് എന്റെ സിരയിൽ ശക്തിയായി കാത്തു നിൽക്കുന്നുമ്മ ഏകനല്ലാക്ക ശേഷം അഭയ കേന്ദ്രം എന്നും ഉമ്മ മാത്രം, ഉമ്മ മാത്രം ഏകനല്ലാക്ക ശേഷമഭയ കേന്ദ്രം എന്നും ഉമ്മ മാത്രം, ഉമ്മ മാത്രം. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം, നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഒന്നു നീയോർക്കൂ നിൻ കുഞ്ഞു ദിനരാത്രം, ഒന്നുറങ്ങീല പാതിരാവിലുമാനേത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഉമ്മയുടെ കൽച്ചുവട്ടിലാണ് സ്വർഗം. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കൽച്ചുവട്ടിലാണ് സ്വർഗമെങ്കിൽ, അങ്ങനെയാണ് പുണ്യനബി പറഞ്ഞതെങ്കിൽ, ആ കൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകാൻ, അവരെ പാകപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് കാണണം. ഉമ്മമാർക്ക് കഴിയും. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം, അതിമനോഹരമായ സ്വർഗം നിങ്ങൾ കാൽച്ചുവട്ടിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്നാൽ ആ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളുടെ മക്കളെ പാകപ്പെടുത്തി കൊണ്ടുപോകാൻ ഉമ്മമാർക്ക് പറ്റണം, കഴിയണം ഉമ്മമാർക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടാവില്ല, അകലെ കിടക്കുന്ന നരകത്തിലാവും നിങ്ങളുടെ മക്കൾ ഉണ്ടാവുക. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ സ്വർഗം നിങ്ങളുടെ മക്കളെ കിട്ടുക. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്കും മക്കൾക്കും സ്വർഗം നൽകുമാറാകട്ടെ. അത് പറഞ്ഞിട്ട് ലഖ്മാൻ പോയി മണ്ണും പാരിക്കൊടുത്ത്, ആ മണ്ണിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, അള്ളാഹുവേ എൻ്റെ കുട്ടിക്ക് നീ ഖൈർ കൊടുക്കണേ. അള്ളാഹു ഉമ്മ ദുആ ചെയ്ത മക്കൾക്ക് മോന്. അങ്ങനെ ആട് മേച്ച് പിന്നെയും 6 മാസം കഴിഞ്ഞു.